മലയാള സിനിമയിൽ നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ശ്രീനിവാസൻ. കുറിക്കുകൊള്ളുന്ന നർമ്മത്തിലൂടെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനയ ജീവിതമാണ് ശ്രീനിവാസന്റേത്. മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശ്രീനിവാസൻ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് എത്രയോ മികച്ച ചിത്രങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ ഇവയുടെ ഒക്കെ ഭാഗമായി സിനിമയ്ക്കൊപ്പം നടന്നു. നിലവാരമുള്ള തമാശകൾ ശ്രീനിവാസൻ ചിത്രങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. ശ്രീനിവാസന്റെ ചിരികൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചു പോകാൻ പ്രേക്ഷകർക്ക് കഴിയുമായിരുന്നില്ല. അസുഖബാധിതനായി കുറച്ചു നാളുകളായി സിനിമകളിൽ നിന്നും പൊതുവേദികളിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു നടൻ ശ്രീനിവാസൻ. ഈ അടുത്ത് അമ്മയുടെ പരിപാടിയിൽ ശ്രീനിവാസൻ പങ്കെടുത്തതും ശ്രീനിക്ക് മോഹൻലാൽ ചുംബനം നൽകിയതും വലിയ വാർത്തയായിരുന്നു. പിന്നാലെ നിർമ്മാതാവ് വിശാഖ സുബ്രഹ്മണ്യന്റെ വിവാഹത്തിന് കുടുംബത്തിനൊപ്പം ശ്രീനിവാസൻ എത്തിയതും ആരാധകരുടെ മനസ്സിൽ സന്തോഷം നിറച്ചിരുന്നു. ഇപ്പോഴിതാ തന്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള വിനീത് ശ്രീനിവാസന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അച്ഛനെയും അമ്മയെയും കുറിച്ച് വിനീത് മനസ്സ് തുറക്കുന്നത്. ആ വാക്കുകളിലൂടെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നത് അച്ഛൻ ചുറ്റിനുമുണ്ടാവുക എന്നതാണ്. അമ്മയുടെ കുറേ കോമഡികളുണ്ട്. അച്ഛൻ്റെ ബൈപ്പാസ് നടക്കുന്ന സമയത്ത് എനിക്ക് കുറേ ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അതിനാൽ എപ്പോഴും അങ്ങോട്ട് പോവാൻ സാധിക്കുമായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാണ് അച്ഛനെ കാണാൻ പോയത്. എനിക്ക് വയനാടായിരുന്നു ഷൂട്ട്. എല്ലാ ദിവസവും ഷൂട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ നിന്നും ഡോക്ടർ അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ബ്രീഫിംഗ് തന്നു. ഒരു ഡ്യൂട്ടി ഡോക്ടർ സാഹചര്യത്തിൻ്റെ ഗ്രാവിറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരികയായിരുന്നു. അമ്മ അടുത്തുണ്ട്. ആ സമയത്ത് ഡോക്ടർ ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താണ് പറഞ്ഞതെന്ന് അമ്മ ചോദിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞത് പുള്ളിക്കൊന്നും അറിയില്ല, ശ്രീനിയേട്ടനൊന്നും പറ്റില്ല എന്നായിരുന്നു എന്നാണ് വിനീത് ഓർക്കുന്നത്. മെഡിക്കൽ സയൻസിനൊന്നും അവിടെ ഒരു കാര്യവുമില്ല. അച്ഛന് ഒന്നും പറ്റില്ല എന്ന അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. ആശുപത്രിയിലെ സിസ്റ്റർമാരെയൊക്കെ കൂട്ടി അമ്പലത്തിൽ പോവുക വരെ ചെയ്യും. ഏത് ആശുപത്രിയിൽ പോയാലും അവിടുത്തെ നേഴ്സുമാരും ഒക്കെയായി കമ്പനിയാകും. പിന്നെ പേരൊക്കെയായിരിക്കും വിളിക്കുക. ഞാൻ ചെല്ലുമ്പോൾ ദാ അവൾ അവിടെ നിൽക്കുന്നുണ്ട്, നിന്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുമെന്നാണ് വിനീത് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും ഇവരെയൊക്കെ കൂട്ടി അമ്പലത്തിൽ പോവും. അമ്മയെ ഞങ്ങൾ പറഞ്ഞ് കളിയാക്കുന്നൊരു സംഭവമുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ പോകുന്ന വഴിയിൽ മറ്റൊരമ്പലം കണ്ടാൽ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുവെന്ന്. ഇത് തമാശയല്ല, ശരിക്കും നടക്കുന്ന കാര്യമാണ്. അച്ഛൻ ആരുടെ വിശ്വാസത്തെയും എതിർക്കില്ല. യോജിപ്പുണ്ടായില്ലെന്ന് വരാം, പക്ഷേ എതിർക്കില്ലെന്നും വിനീത് പറയുന്നുണ്ട്. തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും വിനീത് സംസാരിക്കുന്നുണ്ട്. നേരത്തെ തൻ ചെന്നൈയിൽ നിന്നും എറണാകുളത്ത് വന്നാൽ പോലും വീട്ടിൽ പോകുന്ന പതിവുണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ തിരുവനന്തപുരത്ത് ഒരാവശ്യത്തിന് വന്നാൽ പോലും വീട്ടിൽ കയറാതെ മടങ്ങാറില്ലെന്നാണ് വിനീത് പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ് വിനീതിൻ്റെ പുതിയ സിനിമ. വിനീതിൻ്റെ ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ കാണാമെന്നാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ വ്യക്തമാക്കുന്നത്. പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖലയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ജോലി ചെയ്യുമ്പോഴാണല്ലോ. ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാരാണല്ലോ, ഇവരൊന്നും വീട്ടിൽ നിന്ന് ശീലമില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഫുള്ളി ഓണാവുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛനും ആ ഒരു എനർജിയിലാണ് ഡേ